വലിയ രീതിയിലാണെങ്കിലും പത്രമെന്ന സിനിമയിലൂടെ നമ്പിനാരായണനാണ് ശരി എന്ന് പറയാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയം എനിക്കും ആഹ്ലാദകരമാണ്. മൂന്ന് ചോദ്യങ്ങൾ ആണ് എനിക്ക് ചോദിക്കാനുള്ളത്, അത് ഒരുമിച്ച് ചോദിക്കാം. ഒന്ന്, ISROയിൽ നടന്ന ഏതെങ്കിലും ഒരു അധികാര തർക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണോ ചാരക്കേസ്? അല്ലെങ്കിൽ അങ്ങ് എവിടെയൊക്കെയോ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ ഏതോ ബാഹ്യശക്തികൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശക്തികൾ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നോ അങ്ങുൾപ്പെടെയുള്ളവരുടെ ജീവിതം തന്നെ നശിപ്പിച്ച തരത്തിലുള്ളൊരു ഗൂഢാലോചനയായി വളർന്നത്? അതോ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ അധികാര തർക്കത്തിൻ്റെ ഭാഗമായി നടന്ന കരുനീക്കങ്ങളുടെ യാദൃശ്ചികമായ ഒരു ഇര മാത്രമായിരുന്നുവോ താങ്കൾ? രഞ്ജി പണിക്കരല്ലേ? രഞ്ജി പണിക്കർ അദ്ദേഹത്തിൻ്റെയാണ് ആ പത്രം തിരക്കഥ. ഞാനിത് ആൻസർ ചെയ്യാം. ആദ്യം പറഞ്ഞ കാര്യം അല്ല. രഞ്ജിയോട് ഒരു പക്ഷേ താങ്കൾക്ക് മനസ്സിനെങ്കിലും ഒരു ഒരു അടുപ്പം കണ്ടിട്ടില്ല പുള്ളി, ഇനിയായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ പുള്ളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. രഞ്ജിയുടെയാണ് ഈ വരികൾ. അതെ, ആ മറ്റേ പത്രം സിനിമ താങ്കളുടെ കണ്ണ് ഈറണിയിപ്പിച്ച ആ വരികൾ പവർഫുൾ റൈറ്റർ. ആദ്യം പറഞ്ഞ ISROയുടെ ഒരു ഇന്റേണൽ ഫ്യൂസം അതല്ല, അത് അങ്ങനെ വന്നാലും അത് അവർ ഇതുവരെ ഉള്ള, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ലെവലിലെ താഴെ വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നല്ല, ലെവലിലേക്ക് താഴെ. അതല്ല, ബാക്കിയുള്ള രണ്ടും ആകാം, രണ്ടിലെ ഒന്നാകാം. പക്ഷെ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്നത് ചിലപ്പം എക്സാജിറേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അൺബിലീവബിളായിട്ടോ തോന്നുന്നവർക്ക് ഉള്ള റിപ്ലൈയാണ് ഇത്. ദെയർ വാസ് എ ഓപ്പൺ ലെറ്റർ റിട്ടേൺ ബൈ നൺ അതർ ദൻ പ്രൊഫസർ സതീഷ് ധവൻ, ഹു വാസ് ദ ചെയർമാൻ ഇസ്രോ, പ്രൊഫസർ യു ആർ റാവ്, ഹു വാസ് ആൾസോ ദ ചെയർമാൻ ഇസ്രോ, ടി എൻ ശേഷൻ, ഹി വാസ് ആക്ച്വലി ഡയറക്ടർ വിജിലൻസ് ISRO, ആൻഡ് റോഡം നരസിംഹ, ഹു വാസ് ഡയറക്ടർ നിയാസ്, ദറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, ആൻഡ് യാഷ്പാൽ, ഹു വാസ് ഗ്രാൻഡ്സ് കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ചെയർമാൻ, ആൻഡ് ചന്ദ്രശേഖർ, ഹു വാസ് എ പ്രൊഫസർ ഫ്രം IIM. ഈ ആറ് പേര് എഴുതിയിട്ടുള്ള ആ ഓപ്പൺ ലെറ്ററിലേക്ക്, മൂന്ന് പേജ് ലെറ്ററിലേക്ക് ഒരു പാരഗ്രാഫിലേക്ക് പറയുന്ന ഒരു വാചകം. അതായത് നമ്പിനാരായണൻ ഇതൊന്നും ചെയ്ത് കാണത്തില്ല, കോൺട്രിബ്യൂട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് വന്നിരിക്കുന്ന ആ കത്തിനകത്ത് ഒരു കാര്യം പറയുന്നു. ദേ ആർ കാഷനിങ് ഇഫ് ദിസ് ട്രെൻഡ്, ദാറ്റ് ഈസ് ഇങ്ങനെ ആളുടെ കടക്കേസിലേക്ക് കൊടുക്കുന്നത്, ഇഫ് ദിസ് ട്രെൻഡ് കണ്ടിന്യൂസ് ദെൻ യു കെനോട്ട് സ്റ്റോപ്പ് ദി ഇൻ്റർഫറൻസ് ഓഫ് എക്സ്റ്റേണൽ ഏജൻസീസ് ഇൻടു ഓൾ ദി സ്ട്രാറ്റജിക് പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ദിസ്. ആരും അല്ല ഇവരും, ആറ് പേരും ആറ് തൂണുകളാണ് ഇന്ത്യൻ ടെക്നോളജിക്കൽ വേൾഡിലെ. അവർ കോൺട്രിബ്യൂഷൻ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഈവൻ ടുഡേ. അപ്പോൾ അവരാണ് പറയുന്നത്, ഇത് ഞാനല്ല. അവരെന്തു പറയുന്നു, ഇങ്ങനെ ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പുറത്തുള്ളവർ ഇതിനകത്ത് ഇൻ്റർഫിയർ, ഇതിനകത്ത് സംശയിക്കാൻ ഒന്നുമില്ല. താങ്കളെ ഒരുപാട് ലാളിച്ചിട്ടുള്ള ആൾക്കാരാണ് ISROയുടെ തലപ്പത്തും ഒക്കെ പ്രവർത്തിച്ചത്. എനിക്ക് വിക്രം സാരാഭായിയാണെങ്കിൽ താങ്കളെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ വലിയ ദുരൂഹമായി ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, അത് ഒരു 51 വയസ്സ് മനുഷ്യൻ, ഒരു കാരണവുമില്ല പുള്ളി മരിക്കുന്നു. രാത്രി 11 മണി വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീ ഈസ് ലൈയിങ് ഓൺ ദ ബെഡ് ഡെഡ്. അതിന് പോസ്റ്റ്മോർട്ടം പോലും നമ്മൾ നടത്തിയിട്ടില്ല, സാധാരണ മരണങ്ങളാണ് അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇത് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതുപോലത്തെ സംഭവങ്ങൾ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കൾ ആ മരണത്തിൻ്റെ പിന്നിൽ ആരാണെന്നാണ് താങ്കൾ ഊഹിക്കുന്നത്? താങ്കളെ ഇല്ലാതാക്കിയ ശക്തികൾ തന്നെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല, സംശയമുണ്ട്. സി, ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഒന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്ന, അതാണ്. ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നാൽ ചിലപ്പോൾ നമുക്കൊരു, താങ്കളുടെ മനസ്സിലൊരു സംശയം ഇപ്പോഴും കിടപ്പുണ്ട്? എൻ്റെ മനസ്സിൽ സംശയം കിടപ്പുണ്ടെന്നുള്ളതിന് ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഈ അമേരിക്കൻസ് റഷ്യയെ പ്രഷറൈസ് ചെയ്തിട്ട് അവരെ ബാക്കിലോട്ട് ആക്കിയിട്ട് അവർ പറഞ്ഞ റീസൺ, ദാറ്റ് ഈസ് മിസൈൽ ടെക്നോളജി എന്ന് പറഞ്ഞ അതേ അമേരിക്കൻസാണ് നമുക്ക് അതേ ടെക്നോളജി തരാമെന്ന് പറയുമ്പം നിങ്ങൾ അവരെ സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് ഇതിനകത്ത് ഇപ്പോൾ ഞാനിപ്പം കരുണാകരൻ്റെ കോൺഗ്രസ്സിനകത്ത് കയറി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഇവരുടെ ഇൻറ്റേണൽ ഫ്യൂഡ് തീർക്കാനായിട്ട് ISRO പോലുള്ള ഒരു ഓർഗനൈസേഷനെ കരുവാക്കേണ്ട കാര്യമുണ്ടോ? കറക്റ്റ്. നിങ്ങൾ
പല സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ചാല ബസാറിലെ മീൻകട അതുപോലെ പല പല സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നിട്ട് അത് അതിനെ നിങ്ങൾ ഉപയോഗിക്കും, കുഴപ്പമില്ല. ഇത് ഒരു പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷനാണ് നിങ്ങൾ നശിപ്പിച്ചത്. പക്ഷേ ഇവരൊക്കെ ആ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ പോയിട്ട് ബുക്കും ഡോക്യുമെൻറ്റും ബറോ ചെയ്യും, അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കും, കയ്യിലെടുത്തുകൊണ്ട് വരും, ബസ്സിലിരുന്ന് പഠിച്ചുകൊണ്ട് വരാനായിട്ട്. ഈ കേസ് വന്ന ഉടനെ അതെല്ലാം നിർത്തി കംപ്ലീറ്റ്. അതാണ് മറ്റവൻ്റെ ആഗ്രഹം.